പിണറായി വിജയൻ ഈ വെല്ലുവിളി ഉയർത്താൻ ധൈര്യമില്ല. പിണറായി വിജയനാണ് അവരുടെ വിശ്വസ്ത സ്ഥാപനം. അതുകൊണ്ട് ബി ജെ പിയെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു. അദ്ദേഹം രാജിവെച്ചു പോയാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ നെഞ്ചാണ് പൊടിയുന്നത്. ഒന്ന് എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ സി പി എം പ്രതിയോടാണ്. മാധു എന്നാ ചോദ്യം ചോദിച്ചു, കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിൽ കടന്ന് ഇരുന്ന് വളരെ ധൈര്യത്തോടെ ഇതിനെ നേരിട്ട് വേണമെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിർത്തി അടുത്ത ദിവസം ആവുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ മുഴുവൻ സമയം ഇരുന്ന് തന്നെ ഈ ചോദ്യം ചെയ്യലെ നേരിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് കരുത്തോടെ ഇറങ്ങി വന്ന ആളാണ് സി കെ സുധാകരൻ. അല്ലാതെ അദ്ദേഹം ആംബുലൻസിനകത്ത് ഈ ജയരാജനൊക്കെ ചെയ്ത പോലെ നിലവിളി ശബ്ദം ഇട്ട് നെഞ്ചുവേദനയെന്ന് പറഞ്ഞ് ഓടിയില്ല. വളരെ ശക്തമായി തന്നെ ഇതിനെ നേരിട്ടൊരാളാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി അദ്ദേഹം കുനിഞ്ഞിരുന്നു, വളഞ്ഞിരുന്നു എന്നൊക്കെ ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഒരു പ്രതിനിധി ചർച്ചയെ പറയും. എന്നിട്ട് പറയണം ഞാൻ ഫോട്ടോ കണ്ടു എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എത്ര നുണയാണ്, എത്ര കല്ലുവെച്ച നുണ. ഈ ഗോവിന്ദനെ പോലെ തന്നെ നുണ പറയാൻ മടിയില്ലാത്ത ആളായി ശ്രീ അനിൽകുമാർ ഇവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ അനിൽകുമാറിൻ്റെ ഒരു വെല്ലുവിളി കേട്ടു നരേന്ദ്രമോദിക്കെതിരായിട്ട്. അനിൽകുമാരെ നിങ്ങളല്ലേ വെല്ലുവിളിക്കേണ്ടത്? നിങ്ങളുടെ നേതാവ് പിണറായി വിജയന് തൻ്റെ ഇടം ഉണ്ടോ? ലാവ്ലിൻ കേസിലെ പ്രതിക്കും സ്വർണ്ണ കള്ളക്കടത്തിലും ലൈഫ് കേസിലുമൊക്കെ തന്നെ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്ന 164 സ്റ്റേറ്റ്മെൻറ്റിൽ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിൽ പങ്കാളിയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്ന പിണറായി വിജയൻ ഈ വെല്ലുവിളി ഉയർത്താൻ ധൈര്യമില്ല. നിങ്ങൾ വല്ല ചാനൽ ചർച്ചയെ വെല്ലുവിളിക്കും, നിങ്ങളാരാ സി പി എമ്മിൻ്റെ? ആ ധൈര്യം കാണിക്കേണ്ടത് പിണറായി വിജയനാണ്. ബി ജെ പിക്കെതിരായും അമിത്ഷായ്ക്കെതിരായും പിണറായി വിജയനെതിരായും ഒരു വാക്കുപോലും ധൈര്യമില്ലാതിരിക്കുന്ന നിങ്ങളാണ്. പിന്നെ ബി ജെ പി പ്രതിനിധി പറഞ്ഞ കാര്യം ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്തതാണ്. നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ പ്രധാന എതിരാളിയെ ഹിറ്റ് ചെയ്യാവുള്ളൂ. ഇവരെ ഇവിടെ അപ്രസക്തമായി കിടന്ന് സി പി എമ്മിൻ്റെ തണലിൽ ജീവിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്ക് പോലും വിശ്വാസം ഇവിടുത്തെ സുരേന്ദ്രനെയും മറ്റവരെയൊന്നുമല്ല, പിണറായി വിജയനാണ് അവരുടെ വിശ്വസ്ത സ്ഥാപനം. അതുകൊണ്ട് ബി ജെ പിയെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ 19 സീറ്റുകൾ കേരളത്തിൽ നിന്ന് ലഭിച്ച കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് പ്രതിപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏറ്റവും മികച്ച ഒരു ആർ എസ് എസ് അനുഭാവിയും വിശ്വസ്ത സ്ഥാപനമായ പിണറായി വിജയന് എതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അർഹിക്കുന്ന അവജ്ഞ തന്നുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുക, അതാണ് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. എ ഐ സി സി ഇന്നത്തെ വിഷയത്തിൽ നടന്ന പ്രതികരണം നിങ്ങൾ കണ്ടില്ല, ജയറാം രമേശിൻ്റെ പ്രതികരണം നിങ്ങൾ കണ്ടില്ല, കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സി പി എം എതിരെ നടത്തിയ പ്രതികരണം നിങ്ങൾ കണ്ടില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ മാധു, ഒരു ഭരണ സംവിധാനം യാതൊരു തെളിവുമില്ലാതെ കോടതി ഹൈക്കോടതിക്ക് മുമ്പിൽ പോലും പൊളിഞ്ഞ് പാളീസായി ഒരു പ്രതികളാക്കേണ്ടവന്മാരുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ച് കെ പി സി സി അധ്യക്ഷനെ പ്രതിയേർക്കുമ്പോൾ അദ്ദേഹം രാജിവെച്ചു പോയാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ നെഞ്ചാണ് പൊടിയുന്നത്. കോൺഗ്രസിന് മുമ്പിൽ ശ്രീ കെ സുധാകരൻ ജനാധിപത്യത്തിൻ്റെ ഒരു മഹാമേരുവാണ്. സി പി എമ്മിൻ്റെ ചോരമണക്കുന്ന പാർട്ടി ഗ്രാമങ്ങളെ മോചിപ്പിച്ച നേതാവ്, ഇവരുടെ ബോംബേറുകളെയും കുപ്രജ്ഞങ്ങളെയും അതിജീവിച്ച നേതാവ്, അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് കേരളത്തിലെ കോൺഗ്രസ്. അദ്ദേഹം കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരും. ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഫാസത്തിനെതിരായിട്ട് ഇവരുടെ വ്യാജ ബിരുദങ്ങളും തട്ടിപ്പും ഇവരുടെ സ്വർണ്ണ കള്ളക്കടത്തും ലൈഫിനും എല്ലാം എതിരെ പടപൊരുതാൻ കെ സുധാകരൻ കോൺഗ്രസിൻ്റെ മുന്നിൽ കാണും. ആ കെ സുധാകരനെ പിന്തുണച്ചാണ് എ കെ ആന്റണി വന്നത്, ആ കെ സുധാകരനെ പിന്തുണച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്നത്, രമേശ് ചെന്നിത്തല വന്നത്, ശ്രീ കെ സി വേണുഗോപാൽ വന്നത്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം വന്നത്. കേരളത്തിൻ്റെ തെരുവുകളിൽ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകൻ തൊണ്ട പൊട്ടുമാറ ഉദ്യത്വത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഞങ്ങളുടെ നേതാവിന് വേണ്ടിയാ, കെ സുധാകരന് വേണ്ടിയാ. അതുകൊണ്ട് അദ്ദേഹം തുടരും. ഞങ്ങൾക്ക് ഈ രണ്ട് ആളുകളുടെ ഔദാര്യം വേണ്ട. ഈ കള്ളക്കേസിൽ നിന്ന് മോചിതനെ അദ്ദേഹം പുറത്തു വരിക തന്നെ ചെയ്യും. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്.